സബ്സ്ക്രൈബ് ചെയ്യൂ G6 ഇൻഫർമേഷനെ. ഏറ്റവും പുതിയ ലേറ്റസ്റ്റ് വീഡിയോ ആദ്യമേ കിട്ടാൻ വേണ്ടിയിട്ട് ബെല്ലൈക്കണും പ്രസ് ചെയ്യുക. ഫ്രണ്ട്സ്, ഞാൻ നിങ്ങൾക്ക് ഒരു കാര്യം പറയാൻ വേണ്ടി വന്നത്. ഓക്കെ, ആ കാര്യം എന്തെന്ന് വെച്ചാൽ ഇത് ടെക്നിക്കൽ വീഡിയോ ആയിട്ട് വരൂല, എന്നാലും ഞാൻ നിങ്ങളുടെ പറയുന്നത് ടെക്നിക്കൽ പരമായിട്ടുള്ള ഒരു ബന്ധപ്പെട്ട ഒരു വിഷയം തന്നെയാണ്. ഓക്കെ, ഞാനും ഇതേപോലെ രണ്ട് ഹിന്ദിക്കാരന്മാർ എൻ്റെ ഫ്രണ്ട്സ് ഉണ്ട്. ഓക്കെ, ഇതേപോലെ അതിലൊരു ഹിന്ദിക്കാരൻ്റെ സഹോദരൻ ഇതേപോലെ സിഗി എന്ന് പറയുന്ന സ്ഥാപനത്തിൽ വർക്ക് ചെയ്യുന്നുണ്ട്. ഓക്കെ, ഈ വർക്ക് ചെയ്യുന്ന സമയത്ത് അദ്ദേഹം ആദ്യം അവിടെ ജോയിൻ ചെയ്യുന്ന സമയത്ത് അദ്ദേഹത്തിന് നല്ലതുപോലെ ജോലി കിട്ടിക്കൊണ്ടിരുന്നതായിരുന്നു. നല്ല എന്താ പറയുക, ഒരുപാട് ഡെലിവറീസ് കിട്ടുമായിരുന്നു. ആ ഡെലിവറീസ് കിട്ടുന്ന സമയത്ത് ഇദ്ദേഹം ഒരുപാട് സമ്പാദിക്കാൻ തുടങ്ങി. പിന്നെ എന്ത് സംഭവിച്ചു എന്ന് പറയുമ്പോൾ, ഒരാഴ്ച കഴിഞ്ഞപ്പോൾ ഓർഡർ കുറഞ്ഞു. പിന്നെ വീണ്ടും വീണ്ടും അങ്ങനെ പതുക്കെ ഓർഡർ കുറയുന്നു. അപ്പം ഇദ്ദേഹം ചേച്ചി വേറെ എന്തെങ്കിലും ആയിരിക്കുന്നു. സംഭവം എന്താണെന്ന് വെച്ചാൽ, ഈ സിഗിയുടെ തന്നെ ചെറിയൊരു തട്ടിപ്പ് പരിപാടി എന്നറിയാമോ, അവർ ഒരുപാട് ആൾക്കാരെ കയറ്റി, എന്നിട്ട് ഇവർ എല്ലാവർക്കുമായിട്ട് ഓരോ ടാർഗറ്റ് കൊടുക്കും. ഇത്ര ടാർഗറ്റ് ചെയ്താലും നിങ്ങൾക്ക് ഇത്ര ഇൻസെൻറ്റീവ് കിട്ടും എന്നുള്ളത്. ഓക്കെ, ഈ ടാർഗറ്റിൽ ആർക്കും കംപ്ലീറ്റ് ചെയ്യാൻ പറ്റില്ല. ആദ്യമൊക്കെ എല്ലാം അവർ എന്ത് ചെയ്യാന്നുള്ളത്, എന്ത് ചെയ്യും, ഒന്നും ചെയ്യൂല. പറഞ്ഞു വന്നത് ആദ്യമെല്ലാം അവർ നല്ല ഓർഡർ കൊടുക്കുമായിരുന്നു. ഈ ഡെലിവറി ബോയ് ആയിട്ട് ആദ്യം ജോയിൻ ചെയ്യുന്ന സമയത്ത് ആദ്യം നല്ല ഓർഡർ കൊടുക്കും. രണ്ടാമത്തെ സ്റ്റെപ്പ് എന്ത് ചെയ്യുന്നത് വെച്ചാൽ, ഒരാഴ്ച കഴിയുന്നത് അവരെന്ത് ചെയ്യുമെന്ന് പറയുമ്പോൾ ഓർഡർ ക്യാൻസൽ ചെയ്യും. ഓർഡർ ക്യാൻസൽ എന്ന് വെച്ചാൽ, അതായത് പുതിയ ആളെ ജോയിൻ ചെയ്തിട്ട് അവരെ പതുക്കെ എന്ത് ചെയ്യും, അതിലേക്ക് അവർക്ക് ഓർഡർ കൊടുക്കാൻ തുടങ്ങും. ഓക്കെ, മറ്റേ ആൾ ഡിലേ കൊടുക്കാം, ഒന്നോ രണ്ടോ ഓർഡർ കൊടുക്കാൻ വേണ്ടി തുടങ്ങും. സംഭവം എന്ത് സംഭവിക്കുന്നത്, എന്നിട്ട് ഈ പഴയ ആളിന് ടാർഗറ്റ് കൊടുക്കും. ഈ ടാർഗറ്റ് കൊടുക്കുന്ന സമയത്ത് അവർ ഇത്ര കംപ്ലീറ്റ് ചെയ്യണം. കംപ്ലീറ്റ് ചെയ്താൽ ഇത്ര ടാർഗറ്റ് ചെയ്ത് കഴിഞ്ഞാലേ അവർക്ക് എമൗണ്ട് കിട്ടുകയുള്ളൂ അല്ലേ. ഇതാണ് എല്ലാ ഊബറിലായിരുന്നാലും ശരി, സൊമാറ്റോയിലായിരുന്നാലും ശരി, ഇത് തന്നെയാണ്. ഈ മെത്തേഡാണ് നടന്നു പൊയ്ക്കൊണ്ടിരിക്കുന്നത്. പക്ഷേ ഈ ടാർഗറ്റ് കംപ്ലീറ്റ് ചെയ്യാതെ വരുമ്പോൾ എന്ത് സംഭവിക്കും, ഇവർക്ക് വിചാരിച്ച എമൗണ്ട് കിട്ടാതെ പോകും. ഇതാണ് നടക്കുന്നത്, സ്വാഭാവികമായിട്ട് നടന്നുകൊണ്ടിരിക്കുന്നത്. ഈ ടാർഗറ്റ് കൂടുന്നതനുസരിച്ച് ആൾ കൂടുമ്പോഴും പിന്നെ ടാർഗറ്റും കംപ്ലീറ്റ് ചെയ്യാൻ പറ്റില്ല, ഇവർ വിചാരിക്കുന്ന ഇൻസെൻറ്റീവും കിട്ടില്ല, ഇവർ വിചാരിക്കുന്ന ശമ്പളവും കിട്ടില്ല അല്ല. ഇതാണ് നടന്നുകൊണ്ടിരിക്കുന്നത്. ഇപ്പം പറയാൻ പറ്റില്ല, അത് ഊബർ ആയിരുന്നാലും ശരി, സൊമാറ്റോ ആയിരുന്നാലും ശരി, സ്വിഗ്ഗി ആയിരുന്നാലും ശരി, ഏതായിരുന്നാലും ശരി, ഓർഡർ കൂടുന്നതനുസരിച്ച് ഇവർ ആളെ കയറ്റിക്കൊണ്ടിരിക്കുകയാണ്. ഈ ആളെ കയറ്റുമ്പോഴത്തേക്ക് ഒരാൾക്കും ടാർഗറ്റ് ചെയ്യാൻ കംപ്ലീറ്റ് ചെയ്യാൻ വേണ്ടി പറ്റില്ല. ഇതാണ് നടന്നുകൊണ്ടിരിക്കുന്നത്. ഇത് ഞാൻ വെറുതെ പറയുന്നതല്ല, നിങ്ങൾക്ക് ഇവർ ടാർഗറ്റ് കംപ്ലീറ്റ് ചെയ്യാൻ പറ്റാത്തത് അല്ലെങ്കിൽ ടാർഗറ്റ് ചെയ്തവർക്ക് അവരെ ഇൻസെൻറ്റീവ് കിട്ടാതെ പോയ ഒരു ചെറിയ വീഡിയോ ക്ലിപ്പുണ്ട്. നോർത്ത് ഇന്ത്യയിലെ ഒരു ചെറിയ വീഡിയോ ക്ലിപ്പുണ്ട്, ഞാനത് നിങ്ങൾക്ക് കാണിച്ചു തരാം. ഇപ്പോൾ കാണുന്നതിന് മുമ്പേ ഈ സഹോദരൻ എൻ്റെ ഈ വിഷയം പറഞ്ഞിട്ടുണ്ടായിരുന്നു. എൻ്റെ കൂടെ വർക്ക് ചെയ്യുന്ന ഈ ആൾ എൻ്റെ ഈ കാര്യം പറഞ്ഞിട്ടുണ്ടായിരുന്നു. സോ ഞാൻ അദ്ദേഹത്തിൻ്റെ ചോദിച്ചു, അപ്പോൾ എൻ്റെ എന്തെങ്കിലും വീഡിയോ ക്ലിപ്പ് ഉണ്ടോന്ന്. അപ്പോൾ അത് എനിക്ക് അദ്ദേഹം തെളിവ് സഹിതം കാണിച്ചു തരുകയും ചെയ്തിട്ടുണ്ടായിരുന്നു. കേരളത്തിലുള്ള സിംഹ കുട്ടികളുടെ ആ ഒരു വിഷയം നടക്കൂല, കാരണം അവരുടെ കളി കാണിച്ചാൽ കളി പഠിപ്പിച്ചു കൊടുക്കാൻ കഴിവുള്ള ആൾക്കാരാണ് കേരളത്തിലുള്ളത്. അത് മനസ്സിലാക്കിയിരിക്കേണ്ടത് ഊബർ ആയിരുന്നാലും ശരി, അല്ലെങ്കിൽ സൊമാറ്റോ ആയിരുന്നാലും സ്വിഗ്ഗി ആയിരുന്നാലും ശരി, അതൊരു മനസ്സിലാക്കിയിരിക്കേണ്ടത് വളരെ അത്യാവശ്യമാണ്. കളി പഠിപ്പിച്ചു കൊടുക്കും. പക്ഷേ ഇപ്പോൾ ഊബറിലൊരു വിഷയംസ് ഇല്ല. പക്ഷേ ഊബറിൽ ഇപ്പം ഇടയ്ക്ക് എന്തോ ഇപ്പം സംസാരം കേട്ടായിരുന്നോ, ഇൻസെൻറ്റീവ് കുറവാണെന്ന്. പക്ഷേ എന്നാലും ഇവർ മൂന്നുപേരിൽ നിന്നും ബെറ്റർ ഊബർ തന്നെയാണ്. ഒരു കുഴപ്പവും ഇല്ലാതെ പോകുന്നുണ്ട് ഊബർ. പിന്നെ ഇനിയുള്ളത് കണ്ടറിയാൻ പറ്റും. ഓരോരുത്തരുടെ അവസ്ഥ കാരണമാണ് നമ്മൾ ഓരോരുത്തരും ജോലിക്ക് പോകുന്നത്. അത് ആരായിരുന്നാലും ശരി, ഞാനായിരുന്നാലും ശരി. പക്ഷേ ഈ അവസ്ഥയെ മുതലാക്കി മറ്റുള്ളവർ അതുകൊണ്ട് അവർ വിജയിക്കാൻ കാരണമാകരുത്. ഓക്കെ, നമ്മളെ കഴിവിൽ എപ്പോഴും ഉറച്ചു നിൽക്കുക. അങ്ങനെ നമുക്ക് ഇൻസെൻറ്റീവ് കിട്ടിയില്ലെങ്കിൽ ആ ഇൻസെൻറ്റീവ് വാങ്ങാനുള്ള കഴിവ് നമുക്ക് എപ്പോഴും കാണണം. കാരണം എന്ന് വെച്ചാൽ കമ്പനി ആ ഇൻസെൻറ്റീവ് കൊടുക്കുന്നതാണ്. പിന്നെ എന്തുകൊണ്ട് നമുക്ക് ആ ഇൻസെൻറ്റീവ് കിട്ടുന്നില്ല? നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക. നിങ്ങൾ എൻ്റെ വീഡിയോ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ വേണ്ടിയിട്ടല്ല ഞാൻ ഈ വീഡിയോ ഇടുന്നത്. ഓക്കെ, നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിലും കുഴപ്പമില്ല, മാക്സിമം ഇത് ഷെയർ ചെയ്യാൻ വേണ്ടി നോക്കുക. ഓക്കെ ഫ്രണ്ട്സ്. கம்பெனி இருக்கிறது குறைக்குது உங்களுக்கே தெரியும் தெரிஞ்சு.